നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഈ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ അബ്ഡോമിനൽ റീജിയൻ. അബ്ഡോമിനിൽ പെൽവിക് റീജിയനിലുള്ളിലായിട്ടാണ്, താഴെ ഏറ്റവും ലോവർ അബ്ഡോമിനൽ റീജിയനിലായിട്ടാണ് ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്നാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉള്ളത്. ഇതാണ് ഈ ഡയഗ്രാം, നമുക്ക് അത്യാവശ്യം വേണം. ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ഡയഗ്രാമത്തിലേക്ക് വന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. അപ്പം എന്തൊക്കെയാണ് ഭാഗങ്ങളെന്ന് നോക്കാം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് എ പെയർഡ് ഓവറീസ് ഉണ്ട്, ഒരു ജോഡി ഓവറി ഉണ്ട്. അത് നമ്മുടെ അബ്ഡോമിൻ്റെ രണ്ട് ഭാഗത്തായിട്ട്, പെൽവിക് റീജിയനിൽ അബ്ഡോമിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് റീജിയനിലായിട്ട് രണ്ട്, ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഓവറീസ്. ഒരു ജോഡി ഓവറീസ് ഉണ്ട്. ഇനി ഈ ഓവറിയുടെ മുകളിലായിട്ട് നമുക്കൊരു ഡക്റ്റ് കാണാം അല്ലേ. ഈ ഡക്റ്റിനെയാണ് ഓവി ഡക്റ്റ് എന്ന്, അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇതാണ് ഫലോപ്പിയൻ ട്യൂബ്. നെക്സ്റ്റ് ഈ ഫലോപ്പിയൻ രണ്ട് വശത്തും ഉണ്ടെങ്കിൽ, ഇവിടെ ഉണ്ട് ഒരു ഫലോപ്പിയൻ ട്യൂബ്, ഇവിടെ ഉണ്ടൊരു ഫലോപ്പിയൻ, രണ്ടും കൂടെ വന്ന് ഓപ്പൺ ചെയ്യുന്നത് ഒരു മസ്കുലാർ ചേമ്പറിൻ്റെ അകത്തേക്കാണ്. ഈ ചേമ്പറിൻ്റെ പേരാണ് യൂട്രസ് എന്ന് പറയും. യൂട്രസിൻ്റെ താഴെ, യൂട്രസ് എന്ന് പറയുന്ന ഒരു പിയർ ഷേപ്ഡ് ഓർഗനാണ്. പിയർ പിയർ എന്ന് പറയുന്ന ഫ്രൂട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ ഭാഗം ഇങ്ങനെ വീർത്തും താഴെ ഭാഗം ഇങ്ങനെ അധികം വണ്ണമില്ലാതെയും വരുന്ന ഒരു തരം ഫ്രൂട്ടാണ് പിയർ. പിയർ ഷേപ്പാണ്. ഇനി ഇതിൻ്റെ ഈ വണ്ണമില്ലാത്ത ഭാഗത്തിന് പറയുന്ന പേരാണ് സെർവിക്സ് എന്ന് പറയും. സെർവിക്സ് ഓപ്പൺ ഔട്ട്സ് ത്രൂ വജൈന. ഈ വജൈന പുറത്തേക്ക് വരുന്നത് എക്സ്റ്റേണൽ ജെനിറ്റിയല, നമുക്ക് പുറത്ത് കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് അവയവങ്ങളെയാണ് നമ്മൾ എക്സ്റ്റേണൽ ജെനിറ്റീലിയ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാനുണ്ട്. ഓവിഡക്റ്റ് പഠിക്കാനുണ്ട്, യൂട്രസ് ഉണ്ട്, വജൈന, അങ്ങനെ ഓരോ റീജിയനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പം അതിൽ ഫസ്റ്റ് നമ്മുടെ ഓവറീസിനെ കുറിച്ച് പറയുകയാണ്. ഓവറി എന്ന് പറയുന്നത് കണ്ടോ, എവിടെ ഏത് ഭാഗത്താണ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്, അബ്ഡോമിൻ്റെ ലോവർ റീജിയനിലാണ് കാണുന്നത്. ആ ഓവറീസ് പിന്നെ യൂട്രസുമായിട്ട്, യൂട്രസും പെൽവിക് വാള്, നമ്മുടെ ഈ ഭാഗത്തെ, ഇത് വെറുതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു ലിഗമെൻറ്റുകൾ കൊണ്ടാണ് ഫിക്സ് ചെയ്തത്. ഈ ഓവറി എന്ന് പറയുന്നത് 2 to 4 cm ലെങ്ത് ഉണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ഓൺ ദ പെൽവിക് വാൾ വിത്ത് ദ ലിഗമെൻറ്റ്സ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറയാം. പിന്നെ ഓവറിക്കകത്തും ധാരാളം ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ വിശദമായിട്ടും ഓരോന്നും പഠിക്കാനുണ്ട്, ഓവറിയെക്കുറിച്ചും എല്ലാം പഠിക്കാനുണ്ട്. പറയാം വഴിയെ ഓരോന്നായിട്ട് പറയാം. ഇതാണ് ഒരു ഓവറിയുടെ സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം പറഞ്ഞങ്ങ് പോവുകയാണ്. ഓരോ ഓവറിയും ഇറ്റ് ഈസ് കവേർഡ് ബൈ എ തിൻ എപ്പിത്തീലിയം വിച്ച് എൻക്ലോസസ് ദ ഓവറിയൻ സ്ട്രോമ. ഇതിന് പുറത്ത് ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിനുള്ളിൽ കാണുന്ന ടിഷ്യൂവിന് പറയുന്ന പേരാണ് ഓവേറിയൻ സ്ട്രോമ, അല്ലെങ്കിൽ സ്ട്രോമ എന്ന് പറഞ്ഞാലും മതി, സ്ട്രോമ. ആ സ്ട്രോമയ്ക്ക് രണ്ട് റീജിയൻസ് ഉണ്ട്. ഔട്ടർ റീജിയൻ ഈസ് കോൾഡ് എ പെരിഫ്രൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ റീജിയൻ ഈസ് കോൾഡ് എ മെഡുല്ല. അതായത് വെളിയിലുള്ള ഈ ഭാഗത്തിനെ കോർട്ടെക്സ് എന്നും അകത്തെ ഭാഗത്തിനെ മെഡുല്ല എന്നും പറയും. ഇനി ഇതിൻ്റെ ഈ ഔട്ടർ റീജിയനിലുള്ള സ്ട്രോമയുടെ പുറമേയുള്ള ഈ എപ്പിത്തീലിയം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജെർമിനൽ എപ്പിത്തീലിയം. ജെർമിനൽ എപ്പിത്തീലിയം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ്. എപ്പിത്തീലിയം ടിഷ്യൂസ് ഒക്കെ പഠിക്കുമ്പോൾ എപ്പിത്തീലിയത്തിന് പല ഫംഗ്ഷനൊക്കെ ഉണ്ടെന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു തരണമാണ് ജെർമിനൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ജെർമിനൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ജെർമിനേറ്റ് ചെയ്യുക, ഈ എപ്പിത്തീലിയം ഈ ഔട്ടർ കവറിങ്ങിൽ നിന്ന് ജേം സെൽസ്, അല്ലെങ്കിൽ നമുക്കറിയാലോ ഓവറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവമാണ് അല്ലേ. നമ്മൾ ടെസ്റ്റസിൻ്റെ അകത്ത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓവറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവമാണ്. അപ്പോൾ ആ ഓവൻ ഡെവലപ്പ് ചെയ്യുന്ന സെല്ലുകൾ നമുക്കിവിടെ കാണാം. ആ സെല്ലുകളെ ഇവിടെ ധാരാളം ഉണ്ട്. ആ സെല്ലിൻ്റെ പേരാണ് ഊഗോണിയൽ സെൽസ്. നമ്മൾ അത് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്, എന്നാലും ഇപ്പോൾ ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് പറയാം.
ഊഗോണിയൽ കോശങ്ങൾ എന്ന് പറയും, അല്ലെ ഊഗോണിയം സെൽസ്. ആ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾസ്. കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്രൈമറി ഫോളിക്കിൾസ്. പ്രൈമറി ഫോളിക്കിൾസ് വളർന്നുകൊണ്ടേയിരിക്കും. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഫോളിക്കിൾ കോശങ്ങളുടെ ഉള്ളിൽ കാണുന്ന ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ഓവൺ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് എഗ്ഗ് അല്ലെങ്കിൽ ഓവൺ ഡെവലപ്പ്. അതിങ്ങനെ വളർന്ന് 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 നോക്കി അതിൻ്റെ അടുത്ത സ്റ്റേജാണിത്. അതിങ്ങനെ വളരുന്നു, കുറച്ചുകൂടും വളരുന്നു. അങ്ങനെ വളർന്ന് വളർന്ന് ഇത് മെച്ചുവറാകും. ഈ മെച്ചുവർഡായ ഈ ഫോളിക്കിളിനെ വിളിക്കുന്ന പേര് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ മൊത്തം മെച്ചുറായി കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജാണ്, മൊത്തം മെച്ചുവർഡായ ഫോളിക്കിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഈ ഈ ഇതിൻ്റെ ഭിത്തിയിലാണല്ലോ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും, അല്ലെങ്കിൽ സോറി ജെർമിനൽ എപ്പിത്തീലിയത്തിലാണല്ലോ ഇത് വളർന്നു വരുന്നത്. ഇവിടെ വെച്ച് ഇത് മെച്ചുറായി കഴിഞ്ഞ്, ഫുള്ളി മെച്ചുവർഡായി കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടും. പൊട്ടിയിട്ട് ഇതിനകത്തിരിക്കുന്ന ഈ എഗ്ഗ് പുറത്ത് വരും. കണ്ടോ ഇതിൻ്റെ അകത്തായിരുന്ന എഗ്ഗ് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഔട്ടർ കവറിങ് പൊട്ടിയിട്ട് എഗ്ഗ് പുറത്ത് വരുന്നു. ആ എഗ്ഗിന് ആ എഗ്ഗാണ് നമ്മൾ പിന്നെ ഗമീറ്റായിട്ട് ഇരിക്കുന്നത്. ഫീമെയിൽ ഗമീറ്റ് എന്ന് പറയുന്നതാണ് ഈ ഓവം. അങ്ങനെ അതിങ്ങനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് മെച്ചുറായ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നതിനെ നമ്മൾ ഓവുലേഷൻ എന്നൊക്കെ പറയും. അതും നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാനുണ്ട് കുറച്ചുകൂടെ, അതിപ്പോൾ നമുക്ക് പറയാം. ഇനി ഇത് പുറത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഞാൻ. ഓവം പുറത്ത് വന്നു കഴിയുമ്പോൾ, ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ, ദിസ് എം ടി ആയിട്ടുള്ള ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ, കണ്ടോ എം ടി ഗ്രാഫിയൻ ഫോളിക്കിൾ വളർന്നിട്ട് മറ്റൊരു സ്ട്രക്ചറായി മാറും. ഒരു യെല്ലോ കളേർഡ് സ്ട്രക്ചറായി മാറും. അതിൻ്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഒരു സൈക്ലിക് പ്രോസസ്സാണ് ഇങ്ങനെ നടക്കുന്നത്. ആദ്യം പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, അങ്ങനെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് വളർന്ന് വളർന്ന് എഗ്ഗ് ഡെവലപ്പ് ചെയ്യും. എഗ്ഗ് ഡെവലപ്പ് ചെയ്ത് വളർന്ന് വളർന്ന് മെച്ചുറായി ഓവുലേഷൻ നടക്കും. ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ കോർപ്പസ് ലൂട്ടിയം വീണ്ടും, ആ കോർപ്പസ് ലൂട്ടിയത്തിനും ചില ഫങ്ഷൻസ് ഉണ്ട്. അത് നിർവഹിച്ച് കഴിയുമ്പോൾ അത് ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൻ്റെ പ്രോസസ്സ്, ഇതിൻ്റെ അകത്തെ ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ അത് എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് വളരുന്ന എക്സെൽ അല്ലെങ്കിൽ ഓവം നമുക്കിവിടെ കാണാം. ആ ഓവത്തിന് വളരുന്ന ഓവം കാണപ്പെടുന്ന ഫോളിക്കിൾ സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി ഫോളിക്കിളുകൾ അല്ലെങ്കിൽ ഒവേറിയൻ ഫോളിക്കിളുകൾ എന്നൊക്കെ ഇതിനെ വിളിക്കും. ഒവേറിയൻ ഫോളിക്കിൾസ്, ഒവേറിയൻ ഫോളിക്കിൾസ് വളർന്നിട്ടാണ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആകുകയും അത് പൊട്ടി ഓവുലേഷൻ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് ഓവറിയുടെ സ്ട്രക്ചർ പറഞ്ഞു. ഒന്നുകൂടി ഞാൻ അടുത്ത ടോപ്പിക്കിൽ ഇത് തന്നെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം അതിനെക്കുറിച്ച്. ഇതാണ് ഒരു ജോഡി. ഇതിൽ ഇപ്പോൾ ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ, അപ്പുറവും ഇപ്പുറവും ഇതിൽ ഓരോ ഓവറി ഉണ്ട്. നെക്സ്റ്റ് ഓവിഡക്റ്റാണ്. ഓവിഡക്റ്റ് ഈ പടത്തിൻ്റെ അകത്തുനിന്ന് ഈ ഭാഗമാണ് നമ്മൾ ഓവിഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഓവിഡക്റ്റിൻ്റെ ഒരു ഭാഗം ഇപ്പുറത്തും ഉണ്ട് ഓവിഡക്റ്റ്. ഇനി എന്തൊക്കെയാണ് ഈ ഓവിഡക്റ്റിൻ്റെ ഭാഗങ്ങൾ എന്ന് നോക്കാം. ഈ ഓവറിയോട് ചേർന്നാണ് ഓവിഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ ഇതിൻ്റെ ഈ ഭാഗത്ത് ഓവിഡക്റ്റിൻ്റെ, ഇത് ഫുൾ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്, അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത്, ഇതിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഒരു വൈ ഷേപ്ഡ് റീജിയൻ ആണ്. ഒരു ഫണല് പോലിരിക്കും. ആ ഫണല് പോലിരിക്കുന്ന ഭാഗത്തിനെ പറയുന്നത് ഇൻഫണ്ടിബുലം എന്ന് വിളിക്കും. ഇൻഫണ്ടിബുലം എന്ന് പറയും. ഈ ഇൻഫണ്ടിബുലത്തിൻ്റെ ഔട്ടർ റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഞെറുവുകൾ ഉള്ളതായിട്ട് കാണാം അല്ലേ. കാരണം ഇങ്ങനെ ഫ്രില്ലസ് ആയിട്ടിരിക്കും അല്ലേ, പാവാട പോലെ ഇങ്ങനെ ഫ്രില്ലുകളൊക്കെ കാണും. ആ ഫ്രില്ലുകളെ പറയുന്ന പേരാണ് ഫിംബ്രെ എന്ന് പറയും. ഫിംബ്രെ. അപ്പോൾ ഇൻഫണ്ടിബുലത്തിൽ കാണുന്ന ഫ്രില്ലസ് ആർ കോൾഡ് ആസ് ഫിംബ്രെ. ഇതെന്തിനു ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഈ ഓവറിൽ നിന്ന് മെച്ചുറായിട്ടുള്ള ഓവ ഇവിടെ താഴെ വീഴും. അപ്പോൾ ഇവിടേക്ക് വീഴുമ്പോൾ അതിന് ഇതാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വൈ ഷേപ്പ് ഫണൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഇരിക്കുന്നത്. ആര്? ഇൻഫണ്ടിബുലം. ഇനി ഇൻഫണ്ടിബുലം കഴിഞ്ഞിട്ട് അടുത്തൊരു ഡക്റ്റ് വരുന്ന ഭാഗം, അതിൻ്റെ അടുത്ത ഭാഗത്തിന് പറയുന്ന പേരാണ് ആംബുള എന്ന് പറയും. ആംബുള വന്നിട്ട് അടുത്ത ഭാഗത്തിന് പറയുന്ന പേരാണ് ഇസ്തുമസ്. അപ്പോൾ ഇവിടെ, അതായത് ഈ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഈ റീജ്യൻ, അതായത് ആംബുളയുടെയും ഇസ്തുമസിൻ്റെയും
ഇടയ്ക്കുള്ള ഭാഗം, ആംബുള ആൻഡ് ഇസ്തുമസിൻ്റെ ഇടയ്ക്കുള്ള. അപ്പോൾ അതിനെ നമ്മൾ ആംബുളറി ഇസ്തുമസ് ജംഗ്ഷൻ എന്ന് വേണേൽ പറയാം. ആംബുളറി ഇസ്തുമസ് ജംഗ്ഷൻ, ഇവിടെയാണ് ഈ ഓവം ഇതിൻ്റെ അകത്തോട് കയറി ഇതിൽ കൂടെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് ഹ്യൂമൻ ബീയിങ്ങിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലമാണിത്. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നതിനാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ എങ്ങനെയാണ് മെയിൽ ഗെമീറ്റ് വരുന്നത്? നമ്മൾ ഇനിയും പഠിക്കാനുണ്ട് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ മെയിൽ നിന്നുള്ള സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ഇതിലെ കടന്നു വന്ന് ഇവിടെ ഓവം ഉണ്ടെങ്കിൽ അതുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യും. അങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യുന്ന റീജിയനാണ് ആംബുലറി ഇസ്തുമസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് ബാക്കിയൊക്കെ നമുക്ക് ഇതിൻ്റെ വഴിയെ ഇനിയും പറയും. ഇത് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് ആംബുലറി ഇസ്തുമസ് ജംഗ്ഷൻ. ഈ ആംബുലറി ഇസ്തുമസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇത് എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു? യൂട്രസിനുള്ളിലേക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ഡക്ട് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് ഡക്റ്റിൻ്റെ ഭാഗങ്ങൾ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോണം. ഇൻഫണ്ടിബുലം, ആംബുള, ഇസ്തുമസ്, മനസ്സിലായി? ഈ മൂന്ന് നാല് ഭാഗങ്ങൾ, ഫിംബ്രെ, ഇൻഫണ്ടിബുലം, ആംബുള, ഇസ്തുമസ്, ഇത്രയാണ്. നെക്സ്റ്റ്, ഈ ഓവിഡക്റ്റ് എവിടേക്കാണ് എൻ്റർ ചെയ്യുന്നത്? യൂട്രസിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ്, യൂട്രൈൻ വാൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. ഇൻഫണ്ടിബുലം, ഫിംബ്രയുടെ കാര്യവും ആംബുളയുടെ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ്, യൂട്രസ് നോക്കി. യൂട്രസ് അല്ലെങ്കിൽ വൂം, വൂം എന്നാണ് ഇതിന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻവേർട്ടഡ് പിയർ ഷേപ്ഡ് സ്ട്രക്ചർ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പിയർ, പിയർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയും താഴെ ഇങ്ങനെ വണ്ണം കുറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് പിയർ ഷേപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ലിഗമെൻറ്റ്സ് പ്ലേസ്ഡ് ഇൻ അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ. ദ യൂട്രസ് ഓപ്പണിംഗ് ടു ദ യു വജൈന ത്രൂ എൻ ആരോ സെർവിക്സ്, താഴേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇതെല്ലാം മുമ്പേ പറഞ്ഞ കാര്യം, സെർവിക്സ് ഓപ്പൺ ടു വജൈന. വജൈന, ദ ക്യാവിറ്റി ഓഫ് സെർവിക്സ് ഇസ് കോൾഡ് സെർവിക്കനൽ കനാൽ, വിച്ച് അലോങ് വിത്ത് വജൈന ഫോംസ് ദ ബർത്ത് കനാൽ. ഇതിൽ കുഞ്ഞ് യൂട്രസിനുള്ളിലിരുന്നാണ് വളരുകയും ആ കുഞ്ഞ് വളർന്നിട്ട് പുറത്തേക്ക് വരുന്ന കനാലിനായതുകൊണ്ട്, വജൈന ആയതുകൊണ്ടാണ് അതിനെ വജൈനൽ കനാൽ എന്ന് പറയുന്നത്. അടുത്ത്, യൂട്രൈൻ വാൾ എന്തൊക്കെയാണ് യൂട്രസിൻ്റെ ഭിത്തിയെക്കുറിച്ച്? നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. എന്തൊക്കെയാണ് യൂട്രസിൻ്റെ ഭിത്തി? ഇത് നോക്കിയാൽ ഇതാണ് യൂട്രസ്. യൂട്രസിൻ്റെ ഔട്ടർ ഭിത്തി, ഇവിടെ അകത്തുനിന്ന് വെളിയിലേക്കാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിയാൽ ഫസ്റ്റ് ആണ് ഏറ്റവും വെളിയിലത്തെ ഭിത്തിയാണ് പെരിമെട്രിയം, കണ്ടോ? ഏറ്റവും വെളിയിൽ കാണുന്നത് എക്സ്റ്റേണൽ തിൻ മെംബ്രെയിൻ. രണ്ടാമത്തത് മയോമെട്രിയം, ഇതാണ്ട് ഈ ഭാഗം. ഇവിടെ മസിൽ മാത്രമേ ഉള്ളൂ. ഇത് മിഡിൽ തിക്ക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽസ്. ഇനി ഏറ്റവും ഉള്ളിലത്തെ ഇത് എൻഡോമെട്രിയം, ഏറ്റവും അകത്തെ ലെയറാണ് എൻഡോമെട്രിയം. ഇന്നർ ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ, അതായത് അകത്ത് ഗ്ലാൻഡുകളും ബ്ലഡ് വെസൽസും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ടാണ് അതിനെ ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് ലെയേഴ്സ് അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ത്രീ ലെയേഴ്സ്? ഔട്ടർ പെരിമെട്രിയം, മിഡിൽ മയോമെട്രിയം, ആൻഡ് ഇന്നർ എൻഡോമെട്രിയം. മനസ്സിലായി? ഇത് ലേബൽ ചെയ്യാൻ പഠിച്ചോണം. ഏറ്റവും ഉള്ളിലെ എൻഡോമെട്രിയം, നടുക്കളത്തെ മയോമെട്രിയം, ഏറ്റവും പുറത്തേയുള്ളത് പെരിമെട്രിയം എന്ന് പറയും. അപ്പോൾ ഈ എൻഡോമെട്രിയത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതായത് യൂട്രസിനുള്ളിൽ കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ എൻഡോമെട്രിയത്തിലാണ് ഈ എംബ്രിയോ അറ്റാച്ച് ചെയ്ത് വളരുന്നത്, ഇംപ്ലാന്റ് ചെയ്ത് വളരുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരുന്നതാണ്, എൻഡോമെട്രിയത്തിലാണ് എന്താ ബേബി അല്ലെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്, ഇരുന്ന് വളരുന്നു. അതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറയാൻ. അപ്പോൾ ഈ പടം ലേബിൾ ചെയ്യാണ് എന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പിന്നെ ഇത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന കാണിച്ചേക്കാണ്. നോക്കി, ഇതാണ് യൂട്രസ്. ഇതിങ്ങനെ ക്രോസ് സെക്ഷൻ ഫീമെയിൽ
അബ്ഡോമിനൽ റീജൻ്റെ പടമാണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഈ കാണിച്ചിരിക്കുന്നത്. വജൈന, വജൈന ഓപ്പൺസ് ഔട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടേ എന്ന് പറയുന്നത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആരുമായിട്ട് ഇവിടെ ബന്ധമില്ല. ഇതാണ് യൂറിനറി ബ്ലാഡർ, ഉണ്ടോ, യൂറിനറി ഡക്റ്റുമായിട്ട് ഇതിന് യാതൊരു കണക്ഷനും ഇല്ല. റീപ്രൊഡക്റ്റീവ് ഓർഗൻ അത് ഒരു ഓപ്പണിംഗ് ആയിട്ട് പുറത്തേക്ക് വരുന്നു, അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് യൂറിനറി ബ്ലാഡർ, അതായത് എസ്ക്രിട്ടറി ഓർഗൻ, എസ്ക്രിട്ടറി ഓർഗന് പുറത്തേക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്നു. യുറീത്ര ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഓപ്പണിംഗ് വജൈനൽ ഓപ്പണിംഗ്. അപ്പോൾ ഫീമെയിൽസിൽ വരുമ്പം മെയിൽസിനെ പോലെയല്ല, രണ്ടും രണ്ട് ഓപ്പണിങ്സ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായല്ലോ. ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓപ്പണിംഗ്. ഇത്രയാണ് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. പിന്നെ ഇതിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റീലിയൊക്കെ ഉണ്ട്, അതൊന്നും നമുക്കിപ്പോൾ പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തൊന്നുമില്ല. പിന്നെ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുന്നത് നല്ലതാണ്, അറിഞ്ഞിരിക്കാൻ മാത്രം. പിന്നെ അവിടെ ഒരു ഒരു പ്രത്യേകത, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഈ ഈ വജൈനൽ റീജനിൽ ആയിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ഹൈമൻ. അത് ചിലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹൈമൻ എന്ന് പറയുന്നത്, ദ ഓപ്പണിംഗ് ഓഫ് വജൈന ഈസ് ഓഫൺ കവേർഡ് പാർഷ്യലി ബൈ എ മെംബ്രെയിൻ കോൾഡ് ഹൈമൻ. ഈ വജൈനയുടെ ഈ ഭാഗത്തായിട്ട് അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്, ആ മെംബ്രെയിൻ്റെ പേരാണ് ഹൈമൻ എന്ന് പറയും. ഈ ഹൈമനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് കന്യാചർമ്മം എന്ന് പറയുന്നത്. അപ്പം ഇത് പണ്ട് കാലത്തൊക്കെ ഒരു ഒരു ഫീമെയിൽ വെർജിനാണോ എന്ന് തെളിയിക്കുന്നത്, കന്യകയാണോ എന്നൊക്കെ തെളിയിക്കുന്നത് ഇതുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ്. അപ്പം അത് പക്ഷേ ഇന്നത്തെ കാലത്ത്, പണ്ട് കാലത്തെന്ന് പറയുമ്പം നമുക്കറിയാം, ആളുകളെല്ലാം സ്ത്രീകളെല്ലാം വീട്ടിലൊക്കെ ഇരുന്ന് വലിയ കഠിനമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാത്ത സ്ത്രീകളായിരുന്നു പണ്ട് പെൺകുട്ടികൾ. പക്ഷേ ഇന്നങ്ങനല്ല, ധാരാളം എക്സസൈസ് ചെയ്യുന്നുണ്ട്, സൈക്ലിങ് അങ്ങനെയൊക്കെയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. ഈ ഹൈമൻ സാധാരണ ഇത് നമ്മൾ പറയുന്നത് ഹൈമൻ്റെ പ്രസൻസാണ് വെർജിനിറ്റി തെളിയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം വെർജിനിറ്റി എന്ന് പറഞ്ഞാൽ കന്യകയാണോ എന്നറിയാൻ വേണ്ടി തെളിയിക്കുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്. ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഇസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസ്. അപ്പം ഇന്നങ്ങനല്ല, ഇന്ന് നമുക്കറിയാം പിന്നെ കഠിനമായിട്ടുള്ള ജോലികളും അതുപോലെ തന്നെ എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഹൈമൻ നേരത്തെ തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു എന്തിനുള്ള തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, പെൺകുട്ടി കന്യകയാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ നമുക്ക് ഇത് പറ്റുന്ന കാര്യമല്ല. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഇസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വിർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസ് സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അതിനൊരു കാര്യം എഴുതേണ്ട ഇതാണ്, വായിച്ച് ദ ഹൈമൻ ഈസ് ഓഫൺ ടോൺ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകാം, ടോൺ കീറുക മുറിയുക എന്നാണ്, ഡ്യൂറിങ് ദ ഫസ്റ്റ് കോയിറ്റസ്. അതായത് സാധാരണ കേസിൽ സ്ത്രീകളിൽ ഇത് ഫസ്റ്റ് പിന്നെ കോയിറ്റസിൽ കൂടിയാണ് ഇത് ഡാമേജ് ആവുന്നത്. ഫസ്റ്റ് കോയിറ്റസ് ഇൻ്റർകോഴ്സ് എന്ന് പറയുന്ന ലൈംഗിക ബന്ധം. ഹൗവർ ഇറ്റ് ക്യാൻ ഓൾസോ ബി ബ്രോക്കൺ ബൈ എ സഡൻ ഫോൾ ഓർ ജോൾട്ട്, ഇൻസേർഷൻ ഓഫ് വെജൈനൽ ടെംബോൺ, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സം സ്പോർട്സ് ലൈക്ക് ഹോഴ്സ് ബാക്ക് റൈഡിങ് സൈക്ലിംഗ് എക്സെട്ര. അപ്പം ഇത് പല കാരണങ്ങൾ കൊണ്ടും പൊട്ടിപ്പോകാനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതൊരു പിന്നെ ഒരു വെർജിനിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇൻ സം വുമൺ ദ ഹൈമൻ പെർസിസ്റ്റ് ഈവൻ ആഫ്റ്റർ കോയിറ്റസ്. ഇൻ ഫാക്ട് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഇസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ എ സെക്ഷൽ എക്സ്പീരിയൻസ്. ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ഈ ഒരു കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ എന്താന്ന് മനസ്സിലായോ? അതായത് യൂട്രസിൻ്റെ താഴെയായിട്ട് വജൈനയുടെ ഓപ്പണിങ്ങിലായിട്ട് അവിടെ ഒരു തിൻ മെംബ്രെയിൻ ഉണ്ട്,
ഒരു പാർഷ്യലി ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ഒരു മെംബ്രെയിൻ. അത് സെക്ഷൽ ഇൻ്റർകോഴ്സ് അതായത് സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഇത് സാധാരണ കേസിൽ പൊട്ടിപ്പോകാറുണ്ട്. അപ്പം അത് വെച്ച് ഒരു സ്ത്രീയുടെ കന്യകത്വം അല്ലെങ്കിൽ വെർജിനിറ്റി തെളിയിക്കാൻ വേണ്ടി ഇത് പറ്റുന്നതാണ്. പക്ഷേ അത് പണ്ട് കാലത്തൊക്കെ നമുക്കതിനെ വിശ്വസിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ധാരാളം സ്പോർട്സിൽ പങ്കെടുക്കുകയും റൈഡ് ഹോഴ്സിൻ്റെ പുറത്ത് കയറി റൈഡ് ചെയ്യുന്നു, അതുപോലെ സൈക്ലിംഗ് പോലുള്ള എക്സസൈസുകൾ ചെയ്യുന്നു, അങ്ങനെ പല പല എന്തെങ്കിലും വീഴ്ചകളോ ചതവുകളോ ഇടിവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും ഇത് എന്തായി പോകാമെന്നാണ് പറയുന്നത്, ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്തിൻ്റെ ഇൻഡിക്കേഷനാണെന്ന് പറയാൻ പറ്റത്തില്ല, ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി നൗ എഡേയ്സ്. പണ്ട് കാലത്ത് അങ്ങനെ പറയായിരുന്നു, കാരണം സ്ത്രീകൾ പുറത്തുനിന്ന് ഇറങ്ങാതെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കതൊന്നും ഒരു ഇൻഡിക്കേറ്ററായിട്ട് പറയാൻ പറ്റത്തില്ല. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതേ ഉള്ളൂ. ഇതും ഹൈമനെ കുറിച്ച് ചോദിക്കാം. പിന്നെ അതുപോലെ ഏതാ ഈ പടം, ഈ യൂട്രസിൻ്റെ ഭിത്തികൾ ചോദിക്കാം. പെരിമെട്രിയും മയോമെട്രിയും എൻഡോമെട്രിയും ചോദിക്കാം. പിന്നെന്താണ് നമ്മുടെ ഈ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പാർട്സ്, എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം, അത് ചോദിക്കാം. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഈ ഓവറിയുടെ സ്ട്രക്ചർ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത്. ഇത് ഈ ഭാഗത്ത് വരുന്നില്ല അത്. പിന്നെ ഈ ഒരു പടം നിങ്ങൾ നന്നായിട്ട് ലേബൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഈ പടം ഈ ഏതെങ്കിലും പടം അതിൻ്റെ പലപ്പോഴും ചോദിക്കുന്നത് ഈ പാർട്സ്, ഫിംബ്രെ, ഇൻഫണ്ടിമലം, ആംബുള, എസ്തുമസ്, അതുപോലെ ഇതെല്ലാം ഇത്രയൊക്കെ നോക്കിയാൽ മതി. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൂടി നോക്കുക. അപ്പോൾ മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ.